വർത്തമാന കാലത്തിലേക്ക് സ്വാഗതം. ഒരു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം എ കെ ആന്റണി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കത്തിലാണ്. അദ്ദേഹം ഇനി തിരുവനന്തപുരത്തേക്ക് വീണ്ടും താമസമുറപ്പിക്കണം. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി April 2 അവസാനിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവിടെ ഇപ്പം ഗ്രൂപ്പുകളുടെ പേരിൽ വൻ ചേരിപ്പോരാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനിടയിലേക്ക് എ കെ ആന്റണി കൂടി കടന്നു വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? എ കെ ആന്റണി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നു, അല്ലെങ്കിൽ ഇവിടെ എത്തി ഇതാ പിടിച്ചോ എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യവും കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇവിടെ ഒന്നും ചെയ്യാനാവില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ കോൺഗ്രസ്സിൽ ആരുമല്ല. കെ സി വേണുഗോപാൽ ഡൽഹിയിൽ അവൻ്റെ സ്ഥാനം ഉറപ്പിച്ചതോടുകൂടി എ കെ ആന്റണി വിസ്മൃതിയിലായി. അദ്ദേഹം ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടത്തിക്കളയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗ്രൂപ്പ് വഴക്കിൻ്റെയും അല്ലെങ്കിൽ ചേരിപ്പോരിൻ്റെയും ഒക്കെ പുറകിൽ ശരിക്ക് പറഞ്ഞാൽ പിന്നെ അണിയറയിൽ നിന്ന് കളിക്കുന്നത് കെ സി വേണുഗോപാലാണെന്നുള്ളത് കോൺഗ്രസ്സുകാരെല്ലാവരും രഹസ്യമായി പറയുന്നൊരു കാര്യമാണ്. അപ്പം അത്രമാത്രം ശക്തനാണ് വേണുഗോപാൽ. വേണുഗോപാലിനെ ഇന്ന് നിയന്ത്രിക്കാൻ കേരളത്തിൽ ആരുമില്ല. പിന്നെ എ കെ ആന്റണിക്കാണെങ്കിൽ പഴയ പ്രതാപമില്ല, അദ്ദേഹത്തിന് എ ഐ സി സിയിലും വലിയ കാര്യമില്ല ഇപ്പോൾ. അതുകൊണ്ട് ആന്റണി വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്ത് കളയാം, ഗ്രൂപ്പ് ഒതുക്കിക്കളയാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു തമാശയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ആന്റണി വന്നാലൊന്നും ഇവിടെ നടക്കില്ല, തീരില്ല. ആന്റണി ആരംഗീകരിക്കും ഇവിടെ? ഞാൻ പേരുകളെടുത്ത് പറയുന്നില്ല, ആരംഗീകരിക്കും? ആരും അംഗീകരിക്കില്ല. കാരണം അദ്ദേഹം പിന്നെ ഈ പിന്നെ എന്താ സടകൊഴിഞ്ഞ ഈ സുഭദ്ര പോലെ ആണെന്നിപ്പോൾ കോൺഗ്രസിലും ദേശീയ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് പിന്നെ നിർണയ കാര്യമില്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഏപ്രിലിൽ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ സ്ഥാനം തീരുന്നു. വീണ്ടും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്നുള്ള ഒരു പിന്നെ ഒരു ഒരു കൊതി ഒരു കർവ് അദ്ദേഹത്തിന് ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം ആദ്യം പണ്ടും ഇതുപോലെ തന്നെ അദ്ദേഹം രാജ്യസഭയുടെ തീരുമ്പോൾ അദ്ദേഹം പറയും ഇനി ഞാനില്ലാന്ന് പണ്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തന്നെ നേരിട്ട് നമ്മുടെ വി എസ് ശിവകുമാറിന് വാക്ക് കൊടുക്കുകയും വി എസ് ശിവകുമാർ നേരെ നോമിനേഷൻ കൊടുക്കാനായി തയ്യാറായി നിന്നപ്പോണ്ട് ആന്റണി വീണ്ടും മത്സരിച്ച് പിന്നെ രാജ്യസഭയിലേക്ക് പോയ കാര്യം നമുക്കറിയാം. നേരത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില ആളുകളും ഇത് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ആന്റണിയുടെ തന്ത്രങ്ങളെല്ലാം അങ്ങനെയാണ്. കാരണം ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ രാജ്യസഭാ സ്ഥാനത്തേക്ക് വരികയും അവിടെ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ടാക്കാനെന്നുള്ള നിലയിൽ ഹൈക്കമാൻഡ് പറയും, ആ എന്നാൽ പിന്നെ എ കെ ആന്റണി ഒന്നുകൂടി തുടരട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന് പറയും എനിക്ക് നിർബന്ധിച്ചാൽ പിന്നെ എനിക്ക് ഒന്നും പിന്മാറാൻ പറ്റില്ല, പിന്മാറാൻ ഒക്കില്ല. കാരണം നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടില്ല. പക്ഷേ നിർബന്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹൈക്കമാൻഡ് പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പോലും, ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനായി ആണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റൻ്റെ വരവ് കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇപ്പോൾ കേരളത്തിലെ ആന്റണി ഇപ്പോൾ താമസിക്കാനാണെങ്കിൽ പോലും തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം നയിച്ചിരുന്ന പഴയ എ ഗ്രൂപ്പ് ഏതാണ്ട് അപ്രസക്തമായൊരവസ്ഥയിലാണ്. ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഗതി നാമമാത്രമായി, പലരും എ ഐയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. നല്ല ഒരു വിശ്വസ്തന്മാരും പലരും വിശ്വസ്തന്മാരും അദ്ദേഹത്തോടൊപ്പം പണ്ട് നിന്ന എല്ലാവരും ഈ ഗ്രൂപ്പിന് വേണ്ടി മുറപിടിച്ച് നടന്നവരും എല്ലാവരും ഐയുടെ ഒരു ഭാഗമായി ഭൂരിപക്ഷം ആളുകളും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അവശിഷ്ടമായിട്ട് അല്പസ്വല്പം ഉണ്ടെങ്കിൽ പോലും അവർ പിന്നെ നായകരില്ലാതെ നടക്കുന്നൊരു രീതിയാണ് ഉപ്പായത്. അതേസമയം അപ്പുറത്തെ ഐ ഗ്രൂപ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ നായകന്മാർ, ഇപ്പുറത്ത് ആരുമില്ല. ഈ എ ഗ്രൂപ്പിൻ്റെ സ്ഥാനം നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ആന്റണി തയ്യാറുമാവില്ല. കാരണം ആന്റണി എ ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് അറിയപ്പെടുക എന്നുള്ളതല്ലാതെ നേരിട്ട് നിന്ന് അദ്ദേഹം ഇതിനകത്ത് ഒന്നും ഇടപെടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചെളി വീഴാൻ അദ്ദേഹം സമ്മതിക്കില്ല. ഇമേജ് എപ്പോഴും ഇമേജിൻ്റെ ഒരു തടവറയിലാണ് അദ്ദേഹം എപ്പോഴും എല്ലാ കാലത്തും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം അതിലേക്ക് പോവില്ല. എന്ന് പറഞ്ഞാൽ നഗന്തനെയാണ് നത്തെടുക്കുക എന്നൊരു നമുക്കൊരു ചൊല്ലുണ്ടല്ലോ. അത് അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ ജീവിതവും ഒക്കെ പലപ്പോഴും അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യും, അവിടെ അദ്ദേഹം വിജയിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, KPC പ്രസിഡന്റായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തന്ത്രമുണ്ട്.
ആ തന്ത്രത്തിൽ കൂടെ അദ്ദേഹം പിന്നെ പോരാടുകയും അല്ലെങ്കിൽ നിശബ്ദമായി പോരാടുകയും അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്നെത്തിക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം നമുക്കറിയാമല്ലോ, എൻ ഡി എ ഭരണകാലത്ത് പ്രധാനമന്ത്രി പദം അടുത്തെത്തുകയായിരുന്നു. എത്തി എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന് അടങ്ങാത്തൊരു ആഗ്രഹം ഇന്ത്യൻ രാഷ്ട്രപതി ആവുക എന്നുള്ളൊരു പിന്നെ അടങ്ങാത്ത മോഹം ഉണ്ടായിരുന്നു. അത് പിന്നെ ബി ജെ പി ഭരിച്ചാലും ശരി അവരുടെയും കൂടിയും കൂടി ഒരു സപ്പോർട്ടോടെ ഒരു പൊതുസ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, ഇപ്പോൾ കെ ആർ നാരായണനൊക്കെ വന്നതുപോലെ ഒരു പൊതുസ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെയും കൂടി ഒരു സപ്പോർട്ടോടെ ഒരു യുനാനിമസ് ആയിട്ട് വന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെന്നൊരു മോഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെക്കുറിച്ചൊരു പരാതി കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കാവ്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് അന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രപതി ഭവനാണ് അതാണെന്ന് അന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ്. അപ്പം അല്ല ഇതൊക്കെ അവരെങ്ങനെയാണ് പറയുന്നത്, കോൺഗ്രസ്സുകാരാണല്ലോ ഈ ആൻ്റണിയുടെ സ്വഭാവവിശേഷങ്ങൾ കുറിച്ച് കൂടുതലും പറയുന്നത്. അപ്പം ആ ഒരു ഇത് അദ്ദേഹത്തിന് നടക്കാതെ പോയി. ആ ഒരു മോഹഭംഗം അദ്ദേഹത്തിനുണ്ട്, ഇപ്പോഴും ഉണ്ട്. കോൺഗ്രസ്സിലെ യുവതലമുറയിൽ പദവികൾ നേടിയെടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന യുവ നേതാക്കൾക്ക് ഒരു പാഠപുസ്തകമായി മാറാം ആനയുടെ ഈ ജീവിതത്തിലെ ഈ പൊളിറ്റിക്കൽ കരിയർ എന്ന് പറയുന്നത്. അദ്ദേഹം ഓരോ സ്ഥാനങ്ങൾ എങ്ങനെ വളരെ കൃത്യമായി നേടിയെടുത്തു എന്നുള്ളതും നമുക്ക് ഈ അവസരത്തിൽ ശ്രീ ദി ശരന്ദ്രൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും എ കെ ആനണി കേരളത്തിലേക്ക് വന്നിട്ട് അടുത്ത നീക്കം എന്താണെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിൽ ഒരു സസ്പെൻസ് ആവാൻ തന്നെയാണ് സാധ്യത. അതിൻ്റെ ഉത്കണ്ഠയിലായിരിക്കാം ഒരുപക്ഷേ കേരളത്തിലെ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും.